ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്ത് കഴിഞ്ഞത് കുരുവി പാപ്പ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതും ഒരു ഡാൻസിനെ ബേസ് ചെയ്ത് വിനീതേട്ടനായിട്ടുള്ള, പിന്നെ എസ് എൻ സ്വാമി സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അടുത്ത് ചെയ്തത്, ധ്യാനും ഞാനുമായിട്ടുള്ള. അതിലൊരു ക്യാരക്ടറുണ്ട്. എനിക്ക് തന്നെ സ്വാമി സാറും ഞാനും മുന്നേ പോസിറ്റീവ് എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ അതിനുശേഷം ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു സിനിമയിലേക്ക് വിളിച്ച സമയത്ത് വലിയ സന്തോഷം, കാരണം ഒരു സിനിമ കൊണ്ട് നിർത്തിയില്ല. ഇനി അടുത്ത് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്നത് ജീൻ പോൾ ലാലിൻ്റെ ഫിലിമാണ്. ടൊവിനോയാണ് നായകൻ, ടൊവിനോ സോബിനൊക്കെ ഉള്ള അതിലൊരു നല്ല ക്യാരക്ടറാണ്. അടുത്ത് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്നത് പോകുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, ഞാൻ ചിരി എപ്പോഴും ഹാപ്പിയാണ്. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു ലൈഫും കാര്യങ്ങളൊക്കെ? ബിഗ് ബോസിന് മുന്നേ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. ബിഗ് ബോസിന് ശേഷം സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ പ്രേക്ഷകരുടെ ഇടയിലോട്ട് ഇപ്പം ഞാൻ സീരിയലിൽ നിന്നാണ് വന്നത്, ഇപ്പോൾ കായംകുളം കൊച്ചിൻ എന്ന് പറഞ്ഞ സീരിയലിൽ നിന്നാണ് വന്നത്. അപ്പം വീട്ടിലുള്ളൊരു മകനെ പോലെ സഹോദരനെ പോലെയൊക്കെ സ്നേഹിക്കുകയാണ് എല്ലാവരും ചെയ്തത്. അതിൽ കുറച്ചും കൂടെ ഒരു അടിത്തറ പാകാനായിട്ട് ബിഗ് ബോസിലൂടെ എനിക്ക് സാധിച്ചു. സി ബിഗ് ബോസ് ഇപ്പോഴത്തെ അല്ല, ബിഗ് ബോസ് എപ്പോഴത്തെ സീസണെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് സ്വപ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അൻസുൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫ് എല്ലാവരുടെയും ഒരു സ്ട്രഗ്ലിങ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഈ സ്വപ്നങ്ങളിലേക്ക് എത്തുക എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിലൂടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ചിറകൾ, ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും, ഒരുപാട് ഫെയിം കിട്ടുന്നുണ്ട്, ഒരുപാട് സ്വീകാര്യത കിട്ടുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ കിട്ടും. അത് സിനിമാ ഫീൽഡ് മാത്രമല്ല, അവർ നിൽക്കുന്ന മേഖല ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ എന്തെങ്കിലും ഷോപ്പോ കാര്യങ്ങളോ ഉള്ളവരുടെ ബ്രാൻഡായി മാറുന്നുണ്ട്, അവരുടെ ഷോപ്പൊക്കെ ബ്രാൻഡായി മാറുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ബിഗ് ബോസിൻ്റെ എല്ലാ, ഞാനിപ്പം പണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ വിമർശനമൊക്കെ പറയും, കാരണം ഞങ്ങൾ സിനിമയിലോട്ട് വരുന്നതിന് മുന്നേ കൂട്ടുകാരൊക്കെ ആയിട്ടൊരു വിമർശനമൊക്കെ പറയുമായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് സിനിമയുടെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രയത്നങ്ങളും മനസ്സിലായപ്പോൾ ഒരു സിനിമ, ഈ പറഞ്ഞൊരു അഭിനയ വിദ്യാർത്ഥിയായി കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയെ സ്നേഹിക്കാനാണ് തുടങ്ങി. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ബിഗ് ബോസിൻ്റെ ആദ്യത്തെ രണ്ട് സീസണിൽ ഞാനും പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഷോയുടെ ഒരു ട്രാൻസ്പാരൻസി, അതിൻ്റെ ഒരു സത്യസന്ധതയും നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം അതിൽ വരുന്ന എല്ലാവർക്കും ആശംസകൾ മാത്രമേ നേരുന്നുള്ളൂ, നന്നായി പോട്ടെ. കാരണം എല്ലാവർക്കും സ്വപ്നങ്ങൾ നടക്കുക എന്ന് പറയുന്നതേ, നമ്മളിപ്പോൾ ഞാനും ഇപ്പം കായംകുളം കൊച്ചുണ്ണി ഒന്ന് സീരിയൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ഈ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എന്നിട്ടും ഞാൻ കുറേ കാലം സ്ട്രഗിൾ ചെയ്തു. ആ സ്ട്രഗിളിന് കുറച്ചും കൂടെ ഒരു അപ്ലിഫ്റ്റ് തന്നത് അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറ്റി തന്നത് ബിഗ് ബോസ് ആണ്. അപ്പോൾ അതേപോലെ എത്ര ആൾക്കാരുടെ സ്വപ്നങ്ങൾ ആ ഷോ നിറവേറ്റുന്നുണ്ട്. അഖിൽ എൻ്റെ നല്ല സുഹൃത്താണ്. അഖിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒന്നിച്ച് ക്രിക്കറ്റ്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ക്രിക്കറ്റ് കളിക്കാൻ നേരത്താണ്, ഈ CCL ഇത് വരുന്ന സമയത്ത്. അന്ന് ഈ പറയുന്ന പോലെ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അപ്പം അഖിലിനോട് ഞാൻ ചോദിച്ചിരുന്നു ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അഖിൽ പറഞ്ഞു ഇപ്പോൾ ഒന്നും പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ വലിയ സന്തോഷം, അഖിൽ മാത്രമല്ല അതിൽ വരുന്ന എല്ലാവരും അവരുടെ ഒരു സക്സസിലേക്കുള്ള ചുവട് തന്നെ വെക്കുന്നത്. ഞാൻ ഈ ഈ സീസൺ എല്ലാ സീസണും പറ്റുന്ന പോലെ കാണാറുണ്ട്, എല്ലാ പ്രോഗ്രാമുകളും എല്ലാ സീസണും പറ്റുന്ന പോലെ കാണാം. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരായിരുന്നു? എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഇതിലൊക്കെ ഒരു കണ്ടസ്റ്റന്റായിട്ട് വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അങ്ങ് നമുക്ക് ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം അതിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മാതാപിതാക്കളും ഉൾപ്പെടെ വേണോ എന്ന് ചോദിച്ചു. പക്ഷേ അതൊക്കെ ആ ധൈര്യത്തോടു കൂടി ഞാൻ ആ ചുവട് എടുത്തു വെച്ചു. അങ്ങനെ പല എതിർപ്പുകളിൽ നിന്നും ചുവടെടുത്ത് വെച്ച ആൾക്കാരാണ് എല്ലാ കണ്ടസ്റ്റൻസും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ മലയാളികളായിട്ടുള്ള യുവാക്കൾക്ക് 50% പേര് വിവാഹം കഴിക്കാനായിട്ട് പെൺകുട്ടികൾ കിട്ടുന്നില്ലെന്ന് പറയുന്നു. ഇതൊരു ഞാൻ 8 വർഷം മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഞാൻ 50%, അടുത്ത വർഷമെങ്കിലും ഇപ്പോഴത്തെ 50%, അതായത് കിട്ടിയ കല്യാണം കഴിഞ്ഞ ഒരു 50% ആവാനായിട്ട് ശ്രമിക്കും. അന്വേഷിപ്പിന് കണ്ടെത്തും. ബിഗ് ബോസിൽ നമുക്ക് ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു, കിട്ടിയതായിട്ട് ആർക്കും അറിയുന്നില്ല. എനിക്ക് ഫ്ലാറ്റ് കിട്ടിയ എങ്ങനെ കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ, കാരണം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, വലിയൊരു പ്രശ്നമുണ്ട്. അതെ, നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം ഒരു നമ്മളൊരു ഗവൺമെന്റ് സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളീ പറയുന്ന പോലെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ടാക്സ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അത് പേ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാറ്റ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ട്രിവാൻഡ്രത്താണുള്ളൊരു ഫ്ലാറ്റ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ അതിന് ശേഷം ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് ഈ പറയുന്ന പോലെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ പോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ മനസ്സിൽ പെട്ടെന്നൊരു വീട് അങ്ങനെ കെട്ടിപ്പടുത്താൻ പറ്റില്ലല്ലോ, അതിൻ്റെതായ സമയമെടുക്കും. ആ സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ സൗന്ദര്യവും
കൂടുതൽ ഈ പറയുന്ന പോലെ ഉറപ്പുമുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഞാൻ അറിയിച്ചിരിക്കും, കാരണം അവരുടെ എൻ്റെ ഞാനൊരിക്കലും ബിഗ് ബോസ് വിൻ ചെയ്തത് എൻ്റെ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പ്രേക്ഷകരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്, കാരണം ഞാൻ രണ്ടു ദിവസം മാറി നിന്നിട്ട് അതിൻ്റെതായത് കഴിഞ്ഞ് വന്ന ആളാണ്. അപ്പം എന്നിട്ടും അവരെന്നെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അവരുടെ മനസ്സിൻ്റെ നന്മയും അവരുടെ കാരുണ്യം കൊണ്ടാണ്. എൻ്റെ ബിഗ് ബോസ് ഹൗസിൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്.